ഈശോയുടെ കുഞ്ഞുമക്കളെ എല്ലാവർക്കും ഈശോ മിശായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് പറയേ. നമുക്ക് എല്ലാവർക്കും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് പിടിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നമ്മിൽ നിറയാൻ വേണ്ടി ഒരു ഗാനം കേൾക്കാം. സ്നേഹപിതാവായ ദൈവമേ, ലോകം മുഴുവനും COVID-19 എന്ന മഹാമാരിയുടെ പിടിയിൽ അമർത്തിരിക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങളെ എല്ലാവരെയും അങ്ങയുടെ സ്നേഹകരങ്ങളിൽ ചേർത്ത് നിർത്തുന്നതോർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിലും അങ്ങയെക്കുറിച്ച് അറിയുവാനും അവ ജീവിതത്തിൽ പകർത്തുവാനും ഇങ്ങനെ ഒരു അവസരം നൽകിയതിനോർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ഇന്ന് പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നന്നായി മനസ്സിലാക്കാനും അവ ജീവിതത്തിൽ പകർത്തി നല്ല മക്കളായി ജീവിക്കാനും വേണ്ട എല്ലാ കൃപാവരങ്ങളും തന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ജെറുസലേം ദേവാലയത്തെക്കുറിച്ച് കേട്ടപ്പോൾ നിങ്ങൾക്കതൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരിക്കും അല്ലേ? നമുക്ക് ടീച്ചർ ജെറുസലേം ദേവാലയത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. എല്ലാവരും ശ്രദ്ധിച്ച് കാണണേ. എന്താ നോക്കിക്കോളൂ. അധ്യായം 6. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് മോചിതരായതിൻ്റെ 480 വർഷം, അതായത് സോളമൻ്റെ 4 ഭരണവർഷം 2 മാസമായ സീവിൽ അവൻ ദേവാലയത്തിൻ്റെ പണി ആരംഭിച്ചു. സോളമൻ കർത്താവിന് വേണ്ടി പണിയിച്ച ഭവനത്തിന് 60 നീളവും 20 വീതിയും 30 ഉയരവും ഉണ്ടായിരുന്നു. ദേവാലയത്തിൻ്റെ മുൻഭാഗത്ത് 10 ഉയരവും ആലയത്തിൻ്റെ വീതിക്കൊപ്പം 20 നീളവുമുള്ള ഒരു പൂമുഖം ഉണ്ടായിരുന്നു. ദേവാലയ ഭിത്തിയിൽ പുറത്തേക്ക് വീതി കുറഞ്ഞു വരുന്ന ജനലുകൾ ഉണ്ടായിരുന്നു. ശ്രീകോവിലടക്കം ദേവാലയത്തിൻ്റെ ചുറ്റുമുള്ള ഭിത്തികളോട് ചേർന്ന് തട്ടുകളായി മുറികൾ നിർമ്മിച്ചു. താഴത്തെ നിലയ്ക്ക് 5 നടുവിലത്തേതിന് 6 മുകളിലത്തേതിന് 7 വീതി ഉണ്ടായിരുന്നു. തുലാങ്ങൾ ദേവാലയ ഭിത്തിയിൽ തുളച്ച് കിടക്കാതിരിക്കാൻ ആലയത്തിന് പുറമെ ഭിത്തികളിൽ ഗളം നിർമ്മിച്ച് അവ ഘടിപ്പിച്ചു. നേരത്തെ ചെത്തിമിനുക്കിയ കല്ലുകളായിരുന്നതുകൊണ്ട് പണി നടക്കുന്ന സമയത്ത് മഴുവിൻ്റെയോ ചുറ്റികയുടെയോ മറ്റ് ഇരുമ്പായുധങ്ങളുടെയോ ശബ്ദം ദേവാലയത്തിൽ കേട്ടിരുന്നില്ല. താഴത്തെ നിലയുടെ വാതിൽ ദേവാലയത്തിൻ്റെ തെക്കുവശത്തായിരുന്നു. ഗോവണിയിലൂടെ നടുവിലത്തെ നിലയിലേക്കും അവിടെ നിന്ന് 3 മാർഗമുണ്ടായിരുന്നു. ഇങ്ങനെ അവൻ ദേവാലയം പണി തീർത്തു. ദേവദാരുവിൻ്റെ പലകയും തുലാങ്ങളും കൊണ്ടാണ് മച്ചുണ്ടാക്കിയത്. തട്ടുകൾ പണിയിച്ചത് ആലയത്തിന് ചുറ്റും 5 ഉയരത്തിലാണ്. ദേവദാരു തടികൊണ്ട് അവ ആലയവുമായി ബന്ധിപ്പിച്ചു. അവൻ ദേവാലയ ഭിത്തികളുടെ ഉൾവശം തറ മുതൽ മുകളറ്റം വരെ ദേവദാരു പലക കൊണ്ട് പൊതിഞ്ഞു. തറയിൽ സരളമര പലകകളും നിരത്തി. ദേവാലയത്തിൻ്റെ പിൻഭാഗത്തെ 20
തറമുതൽ മുകളറ്റം വരെ ദേവദാരു പലക കൊണ്ട് വേർതിരിച്ചു. അങ്ങനെയാണ് അതിവിശുദ്ധമായി ശ്രീകോവിൽ നിർമ്മിച്ചത്. ശ്രീകോവിലിൻ്റെ മുമ്പിലുള്ള ദേവാലയ ഭാഗത്തിന് 40 മുഴമായിരുന്നു നീളം. ഫലങ്ങളും വിടർന്ന പുഷ്പങ്ങളും കുത്തിയ ദേവദാരു പലക കൊണ്ട് ആലയത്തിൻ്റെ ഉൾവശം മുഴുവൻ പൊതിഞ്ഞിരുന്നു. എല്ലായിടത്തും ദേവദാരു പലകകൾ. കല്ല് തെല്ലും ദൃശ്യമായിരുന്നില്ല. കർത്താവിൻ്റെ വാഗ്ദാന പേടകം സ്ഥാപിക്കുന്നതിന് ആലയത്തിൻ്റെ ഉള്ളിൽ ശ്രീകോവിൽ സജ്ജമാക്കി. അതിന് 20 മുഴം വീതം നീളവും വീതിയും ഉയരവും ഉണ്ടായിരുന്നു. അവനത് തങ്കം കൊണ്ട് പൊതിഞ്ഞു. ദേവദാരു കൊണ്ട് ബലിപീഠവും നിർമ്മിച്ചു. ദേവാലയത്തിൻ്റെ ഉൾവശം തങ്കം കൊണ്ട് പൊതിഞ്ഞ് ശ്രീകോവിലിൻ്റെ മുൻവശത്ത് കുറുകെ സ്വർണച്ചങ്ങലകൾ ബന്ധിച്ചു. അവിടവും സ്വർണം കൊണ്ട് പൊതിഞ്ഞു. ദേവാലയം മുഴുവൻ സ്വർണം കൊണ്ട് പൊതിഞ്ഞു. ശ്രീകോവിലിലെ ബലിപീഠവും അവൻ സ്വർണം കൊണ്ട് പൊതിഞ്ഞു. 10 മുഴം ഉയരമുള്ള 2 കെരൂബുകളെ ഒലിവ് തടി കൊണ്ട് നിർമ്മിച്ച് അവൻ ശ്രീകോവിലിൽ സ്ഥാപിച്ചു. കെരൂബിൻ്റെ ഇരു ചിറകുകൾക്കും 5 മുഴം നീളമുണ്ടായിരുന്നു. ഒരു ചിറകിൻ്റെ അറ്റം മുതൽ മറ്റേ ചിറകിൻ്റെ അറ്റം വരെ ആകെ 10 മുഴം. 2-ാമത്തെ കെരൂബിനും 10 മുഴം. 2 കെരൂബുകളുടെയും വലിപ്പവും രൂപവും ഒന്നുപോലെ തന്നെ. ഒരു കെരൂബിൻ്റെ ഉയരം 10 മുഴം, മറ്റേതും അങ്ങനെ തന്നെ. സോളമൻ കെരൂബുകളെ ശ്രീകോവിലിൽ സ്ഥാപിച്ചു. ഒരു മധ്യത്തിൽ പരസ്പരം തൊട്ടിരുന്നു. അവൻ കെരൂബുകളെ സ്വർണം കൊണ്ട് പൊതിഞ്ഞു. അകത്തും പുറത്തുമുള്ള മുറികളുടെ ഭിത്തികളിൽ കെരൂബുകളും ഈന്തപ്പനകളും വിടർന്ന പുഷ്പങ്ങളും കൊത്തിവെച്ചിരുന്നു. അവയുടെ തറയിൽ സ്വർണം പതിച്ചിരുന്നു. ശ്രീകോവിലിൻ്റെ കതകുകൾ ഒലിവ് തടി കൊണ്ട് നിർമ്മിച്ചു. മേൽപ്പടിയും കട്ടിളക്കാലുകളും ചേർന്ന് ഒരു പഞ്ചഭുജമായി. ഒലിവ് തടിയിൽ തീർത്ത ഇരു കതകുകളിലും കെരൂബ്, ഈന്തപ്പന, വിടർന്ന പുഷ്പങ്ങൾ എന്നിവ കൊത്തി. എല്ലാം സ്വർണം കൊണ്ട് പൊതിഞ്ഞു. ദേവാലയത്തിൻ്റെ കവാടത്തിൽ ഒലിവ് തടി കൊണ്ട് ചതുരത്തിൽ കട്ടിളയുണ്ടാക്കി. അതിൻ്റെ കതക് 2 സരളമരം കൊണ്ട് നിർമ്മിച്ചു. ഓരോന്നിനും 2 മടക്കുപാളിയുണ്ടായിരുന്നു. അവനവയിൽ കെരൂബുകളും ഈന്തപ്പനകളും വിടർന്ന പുഷ്പങ്ങളും കൊത്തിച്ചു. അവയും കൊത്തുപണികളും സ്വർണം കൊണ്ട് പൊതിഞ്ഞു. ഒരു ദിവസം ഉണ്ടല്ലോ, നമ്മുടെ സോളമൻ രാജാവ് കർത്താവിന് ബലിയർപ്പിക്കാൻ വേണ്ടിയിട്ട് ഗിബയോനിലേക്ക് പോയി. രാത്രിയിലെ ഉറക്കത്തിൽ കർത്താവ് സോളമന് പ്രത്യക്ഷപ്പെട്ടിട്ട് നിനക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിക്കുന്നു. ഇപ്പൊ ദൈവം പ്രത്യക്ഷപ്പെട്ട് ഒരാളോട് വരം ചോദിക്കണമെങ്കിൽ, എന്ത് വരം വേണമെന്ന് ചോദിക്കണമെങ്കിൽ, അയാളുടെ പ്രവൃത്തികളെല്ലാം കർത്താവിന് ഇഷ്ടപ്പെട്ടതായിരിക്കില്ലേ? അതുകൊണ്ടായിരിക്കില്ലേ ചോദിച്ചിട്ടുണ്ടാവുക? ആ, ദൈവത്തിന് മനോഹരമായ ഒരാലയമൊക്കെ നിർമ്മിച്ചു കൊടുത്തു സോളമൻ രാജാവ്. അപ്പോ എന്ത് വരം വേണമെന്ന് സോളമനോട് ചോദിച്ചു. എന്തായിരിക്കും സോളമൻ രാജാവ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാവുക? ഒന്ന് നിങ്ങൾ പറഞ്ഞേ. രാജ്യമായിരിക്കുമോ? ഒരു രാജാവല്ലേ, കുറേ രാജ്യങ്ങൾ വെട്ടിപ്പെടുക്കണം എന്നുള്ള ആഗ്രഹം കാണുമല്ലേ. രാജ്യമായിരിക്കുമോ? അതോ സമ്പത്തോ? അതോ പേരും പ്രശസ്തിയോ? അതെന്തെങ്കിലും ആയിരിക്കോ ചോദിച്ചിട്ടുണ്ടാവുക? അതോ ദീർഘായുസ്സോ? കുറേ വർഷം ജീവിച്ചിരിക്കണം എന്നായിരിക്കോ ചോദിച്ചിട്ടുണ്ടാവുക? ഒന്ന് ഊഹിച്ചു നോക്കിയേ നിങ്ങൾ. ആ, പക്ഷെ നമ്മൾ ഊഹിച്ചതൊന്നുമല്ല സോളമൻ രാജാവ് ചോദിച്ചത്. എന്താ ചോദിക്കുന്നത്? എനിക്ക് ഇസ്രായേൽ ജനങ്ങളെ നന്നായിട്ട് ഭരിക്കാൻ വേണ്ട, വിജ്ഞാനത്തോടും വിവേകത്തോടും കൂടി അവരെ ഭരിക്കാൻ വേണ്ട അറിവ് എനിക്ക് തരണമെന്നാണ് ദൈവത്തോട് ചോദിക്കുന്നത്. എന്തോ എന്താണ് ചോദിച്ചത്? ദൈവത്തിൻ്റെ ജനത്തെ, ഇസ്രായേൽ ജനത്തെ നന്നായിട്ട് നയിക്കാൻ വേണ്ട അറിവ്, വിവേകം എനിക്ക് തരണമേ എന്നാണ് സോളമൻ രാജാവ് ചോദിച്ചത്. ഇപ്പം നിങ്ങളുടെ അടുത്ത് ദൈവം പ്രത്യക്ഷപ്പെട്ട് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ചോദിക്കുക? നിങ്ങളും ഞാനും ഒക്കെ ചോദിക്കുക, നമ്മുടെ ആവശ്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ. ഇപ്പൊ പെൺകുട്ടികളാണെങ്കിൽ എന്ത് ചോദിക്കും? കുറേ സ്വർണം, കുറേ ഡ്രസ്സ്, അങ്ങനെയൊക്കെ ചോദിക്കും. ആൺപിള്ളേരാണെങ്കിലോ? ആൺപിള്ളേർക്ക് വാഹനത്തോടായിരിക്കും ഒരു ക്രേസ് ഉണ്ടാവുക. അവർ
അവര് വലിയ വലിയ വാഹനങ്ങളുടെ ഒക്കെ പേര് പറഞ്ഞ് എനിക്ക് ഈ വാഹനം വേണം ആ വാഹനം വേണം എന്നൊക്കെ പറയും. കുറച്ചും കൂടെ മുതിർന്നവരാണെങ്കിലോ കുറച്ച് സ്വർണം പണം സ്ഥലം അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷേ ഈ സോളമൻ രാജാവ് നമ്മളിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ്. എന്തായിരുന്നു ചോദിച്ചത്? ജനങ്ങളെ വിജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ നയിക്കാനുള്ള അറിവ് തരണമെന്നാണ് ചോദിച്ചത്. ഒരു രാജാവിനുണ്ടായിരിക്കേണ്ട മൂന്നാമത്തെ ഗുണമാണ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത്. എന്താണ് ഗുണം? തൻ്റെ ഒരു നേതാവ് തൻ്റെ ജനത്തെ വിജ്ഞാനത്തോടും വിവേകത്തോടും കൂടി നയിക്കാൻ കഴിവുള്ള ആളായിരിക്കണം അല്ലേ? നമ്മൾ വിവേകത്തോടു കൂടെ നയിക്കാതെ നമ്മളെ എന്തെങ്കിലും കോമാളിത്തരൊക്കെ കാണിച്ച് ഭരിക്കുന്ന ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുവോ? ഇല്ല. നമ്മളെ നല്ല രീതിയിൽ നേരായ മാർഗത്തിൽ നയിക്കുന്ന ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുള്ളൂ. ആ ഒരു കാര്യമാണ് സോളമൻ രാജാവ് ദൈവത്തോട് ചോദിച്ചത്. ദൈവത്തിന് ഇഷ്ടപ്പെട്ട് കാണില്ലേ സോളമന്റെ ആഗ്രഹം? ആ ദൈവത്തിനെ ഭയങ്കരമായിട്ട് സോളമനോട് ഇഷ്ടം തോന്നി. ദൈവം സംപ്രീതനായി. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ വിജ്ഞാനവും വിവേകവും മാത്രമല്ല സോളമന് കൊടുക്കുന്നത്, സമ്പത്തും ദീർഘായുസ്സും പ്രശസ്തിയും ഒക്കെ സോളമന് വാരിക്കോരി ദൈവം കൊടുക്കുകയാണ് ചെയ്യുന്നത്.